ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നന്ദിനിയും ഗിരിയും റോഡരികിൽ കൂടി ഇങ്ങനെ നടക്കുകയായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് രണ്ടുപേർ സ്കൂട്ടറിൽ അവിടേക്ക് വന്നിട്ട് ഒരാൾ നന്ദിനിയുടെ പിന്നിലേക്ക് ഒരു കത്തിയുമായി വന്നത്. അത് ഗിരി കണ്ടതും പെട്ടെന്ന് അയാളെ ഗിരി തടയുന്നു. എന്നിട്ട് രണ്ടുപേരെയും ഗിരി അടിച്ചിടുകയും ചെയ്യുന്നുണ്ട്. നന്ദിനിയുടെ നേരെ വാൾ വീശിയതുകൊണ്ട് തന്നെ ചെറിയൊരു പരിക്കേറ്റിട്ടുണ്ട് നന്ദിനിക്ക്. ഒടുവിൽ ആ കത്തി വീശി രണ്ടുപേരെയും ഭയപ്പെടുത്തി ഓടിക്കുകയാണ് ഗിരി. പെട്ടെന്ന് നന്ദിനിയുടെ അരികിലേക്ക് ഗിരി വന്നിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങുന്നു. ശേഷം കാണിക്കുന്നത് വൈശാഖിനോട് തൻ്റെ പരിഭവം പറയുകയാണ് മൈഥിലി. ക്രിമിനലുകളായി ഓടുകയാണ് നമ്മൾ ഒരു നാട്ടിൽ നിന്നും മറ്റൊരു നാട്ടിലേക്ക്, അവിടെ നിന്ന് വേറൊരിടത്തേക്ക്. ഇത് ഒടുവിൽ ചെന്ന് അകപ്പെടുകയും ചെയ്യും. ഒരാവശ്യമില്ലാതെ നീ ആ കഴുത്തിൽ എടുത്ത പാമ്പാണ് ആ സ്വാമിനാഥൻ. പല പ്രാവശ്യം നിനക്ക് ഞാൻ വാണിങ്ങി തന്നതാ. പല പ്രാവശ്യവും നമ്മൾ കാണിച്ചത് ബുദ്ധിമോശമാണ്. നേരായ മാർഗത്തിലൂടെ ജീവിച്ചില്ലെങ്കിൽ ഓരോരുത്തർക്കും ഈ അവസ്ഥ തന്നെ വരും. ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അതാണ് നമ്മൾ ആലോചിക്കേണ്ടത് എന്നൊക്കെ മൈഥിലി വൈശാഖിനോട് പറയുന്നു. ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് വൈശാഖ്. നിന്റെ ഈ മൗനമാണ് എന്നെ ആകെ ഭയപ്പെടുത്തുന്നത് എന്ന് മൈഥിലി പറഞ്ഞപ്പോൾ വൈശാഖ് പറയുന്നു, എന്നെ ഭയപ്പെടുത്തുന്നത് നിന്റെ ഈ നെഗറ്റീവ് ചിന്താഗതിയാണ്. എൻ്റെ മൈൻഡിൽ നീ ഇങ്ങനെ നെഗറ്റീവായി ചിന്തിച്ചുകൊണ്ടിരുന്നാലേ അതേ നടക്കൂ. നീ ഒന്ന് പോസിറ്റീവായി ചിന്തിക്കേ. ആ സമയത്ത് അമ്മ അവിടേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, മക്കളെ രഹസ്യം വലുതുമാണോ, എനിക്കങ്ങോട്ട് വരാമോ? പെട്ടെന്ന് അവർ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. ഞങ്ങൾക്ക് എന്ത് രഹസ്യം അമ്മേ? ഞങ്ങളെ നന്മയുള്ള ഈ അമ്മയെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് എന്ന് വൈശാഖ്. ആണോ, എനിക്ക് എന്ത് നന്മയാ മക്കളെ? അറിവില്ലാത്ത പ്രായത്തിൽ ആരെങ്കിലുമൊക്കെ വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കും, അതാണ് ഇപ്പോൾ ഇങ്ങനെ കരയുന്നത്. മോളിങ് വന്നേ, എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് അമ്മ. എന്താ അമ്മ എന്ന് മൈഥിലി ചോദിക്കുന്നുണ്ട്. മൈഥിലിയും കൂട്ടി അമ്മ അങ്ങോട്ടേക്ക് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. അമ്മ അമ്മയുടെ പെട്ടി തുറന്നിട്ട് കുറച്ച് സ്വർണ്ണാഭരണങ്ങൾ എടുക്കുന്നു. എൻ്റെ മകൻ അവൻ്റെ ഭാര്യയ്ക്ക് വാങ്ങിച്ചു കൊടുത്ത കുറച്ച് സ്വർണ്ണാഭരണങ്ങളാണ്. എന്തായാലും പോയപ്പോൾ അത് ഇവൾക്ക് മോടിച്ചുകൊണ്ട് പോകാൻ സാധിച്ചില്ല എന്ന് അമ്മ പറയുന്നു. ഇത് വൈശാഖ് ജനലിൽ കൂടി കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. അമ്മ ആ ആഭരണങ്ങൾ കാണിക്കുന്നുണ്ട് മൈഥിലിയെ. അത് കണ്ട് കണ്ണു തള്ളി നിൽക്കുകയാണ് വൈശാഖ്. ഇതൊക്കെ എന്തിനാമ്മേ എന്നെ കാണിക്കുന്നത് എന്ന് മൈഥിലി ചോദിച്ചപ്പോൾ അമ്മ പറയുന്നു, മോളെ എനിക്ക് അറിവ് കുറവാണ്, 10-ാം ക്ലാസ് പോലും പാസ്സായിട്ടില്ല. പിന്നെ ഈ ബാങ്ക് ഇടപാടുകളെക്കുറിച്ച് എനിക്കറിയില്ല. മോള് ഇത് ബാങ്ക് ലോക്കറിൽ ഒന്ന് വെച്ച് തരണം. അതിനെന്താ വേണ്ടത്? അമ്മയ്ക്ക് ഏതെങ്കിലും ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടോ? ആ ബാങ്കിൽ ലോക്കറുണ്ടോ എന്നൊക്കെ മൈഥിലി ചോദിച്ചപ്പോൾ അതെനിക്ക് അറിയില്ല മോളെ എന്ന് അമ്മയും പറയുന്നുണ്ട്. ഉണ്ടെങ്കിൽ നമുക്ക് ആ ബാങ്കിലെ ലോക്കറിൽ തന്നെ ഇത് നമുക്ക് വെക്കാം, ഇല്ലെങ്കിൽ ലോക്കറുള്ള മറ്റേതെങ്കിലും ബാങ്കിൽ അക്കൗണ്ട് എടുക്കാമെന്നും മൈഥിലി പറഞ്ഞു കൊടുക്കുന്നു. മോളെ അമ്മയ്ക്ക് ഇത് ചെയ്ത് തരുമോ എന്ന് അമ്മ ചോദിച്ചപ്പോൾ പിന്നെ എന്തായെന്ന് മൈഥിലി. എന്നാൽ പിന്നെ താമസിക്കേണ്ട, നമുക്ക് അടുത്ത ദിവസം തന്നെ ബാങ്കിലേക്ക് പോകാമെന്ന് അമ്മ പറയുന്നുണ്ട്. അതുപോലെ ആ സ്വർണ്ണങ്ങളെല്ലാം ആ പെട്ടിയിലേക്ക് വെക്കുകയാണ് അമ്മ. ഇതെല്ലാം വൈശാഖ് കാണുന്നുണ്ടായിരുന്നു. ഒന്നും അറിയാത്തതുപോലെ വൈശാഖ് നിന്ന സ്ഥലത്ത് വീണ്ടും വന്ന് നിൽക്കുന്നുണ്ട്. മൈഥിലി വീണ്ടും അവിടേക്ക് വന്നു. ഗോൾഡ് കൊണ്ടുവന്ന് ലോക്കറി വെക്കണം, അതിനാ അമ്മ എന്നെ വിളിച്ചത്. അമ്മയ്ക്ക് അതൊന്നും അറിയില്ലെന്നും മൈഥിലി. ഒരു 30-35 പവൻ വരുമായിരിക്കും അല്ലേ ആ സ്വർണം എന്ന് വൈശാഖ് ചോദിച്ചപ്പോൾ നിനക്ക് എങ്ങനെ മനസ്സിലായെന്ന് മൈഥിലി. ഞാൻ പുറത്തുനിന്ന് കണ്ടെന്ന് വൈശാഖ്. മൈഥിലി, നമുക്ക് രക്ഷപ്പെടാനുള്ള വഴി തെളിഞ്ഞു വരികയാണ്. ആ സ്വർണം അടിച്ചു മാറ്റി വിറ്റാൽ കുറേ കാലത്തേക്ക് നമ്മുടെ പ്രശ്നങ്ങൾ തീരും എന്ന് വൈശാഖ് പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ മൈഥിലി പറയുന്നു, നിന്റെ ഈ മോഹം മനസ്സിൽ വെച്ചാൽ മതി. ആ പാവം അമ്മ സ്വന്തം മകളെപ്പോലെയാണ് എന്നെ സ്നേഹിക്കുന്നത്. ഞാനേ ഇതിന് കൂട്ട് നിൽക്കില്ല. വൈശാഖ് പുച്ഛത്തോടെ പറയുന്നു, വേണ്ടെങ്കിൽ വേണ്ട. വീണ്ടും മൈഥിലി ദേഷ്യത്തോടെ പറയുന്നുണ്ട്, കാശ് കിട്ടുമെങ്കിൽ നിന്റെ പെറ്റ അമ്മയെ കൂടി കൊല്ലുന്ന കളയും അല്ലേ? നീ ഇത്ര ക്രൂരനാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഇത്രയും പറഞ്ഞിട്ട് ദേഷ്യത്തോടെ മൈഥിലി അകത്തേക്ക് പോകുന്നു. ദൈവമായിട്ട് കൊണ്ടുവരുന്ന ഓരോ വഴികളാണ്, അത് ഉപയോഗിച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ തന്നെ കരയേണ്ടി വരുമെന്ന് വൈശാഖ് വിചാരിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് ചെമ്പകമംഗലത്ത് മുറ്റത്ത് നിന്ന് ജയറാമൻ അകത്തേക്ക് നോക്കുന്നു. എന്നാൽ പുറത്തേക്കിറങ്ങിയ രാജലക്ഷ്മി ജയറാമനെ കണ്ടതും പെട്ടെന്ന് രാജലക്ഷ്മിയുടെ മുഖം ദേഷ്യഭാവമായി. കൈമളം അവിടേക്ക് വരുന്നു. ഇവരുടെ രണ്ടുപേരുടെയും മുഖഭാവം ശ്രദ്ധിക്കുന്നുണ്ട്. നിന്റെ സ്നേഹപൂർവമായ ഒരു നോട്ടവും ഭാഗ്യം ഉണ്ടെങ്കിൽ ഒരു വാക്ക് കേൾക്കാനാതെ അവൻ അങ്ങനെ കാത്തു നിൽക്കുന്നത് എന്ന് കൈമൾ പറഞ്ഞപ്പോൾ രാജലക്ഷ്മി പറയുന്നു, അത് ഈ ജന്മത്ത് എന്നിൽ നിന്നും അവൻ പ്രതീക്ഷിക്കത്തില്ല. എൻ്റെ തീരുമാനം ഞാൻ എന്നേ പറഞ്ഞതാ, അത് തന്നെയാണ് ഇന്നും എൻ്റെ അഭിപ്രായം. സ്വന്തം മകന് വേണ്ടി അത് തിരുത്തുന്നതിൽ തെറ്റില്ല എന്ന് കൈമൾ പറയുന്നു. കൈമളേടനോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുള്ളത് അവൻ്റെ വക്കാലത്തുമായിട്ട് എൻ്റെ മുന്നിലേക്ക് വരരുതെന്ന്. ഇത് കേട്ട് വിഷമത്തോടെ ജയറാമൻ അങ്ങോട്ടേക്ക് പോയ സമയത്താണ് ഗിരിയും നന്ദിനിയും ജീപ്പിൽ അവിടേക്ക് വരുന്നത്. നന്ദിനിയുടെ കയ്യിലെ ആ കെട്ട് കണ്ടിട്ട് ടെൻഷനോട് നിൽക്കുകയാണ് രാജലക്ഷ്മിയും കൈമളും. പുറത്തേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ് ജയറാമനും. ജയറാമനും അവിടേക്ക് വരുന്നു. എന്ത് പറ്റി മോളെ എന്ന് രാജലക്ഷ്മി ചോദിക്കുന്നു. എന്ത് പറ്റിയെന്ന് ജയറാമനും ചോദിച്ചപ്പോൾ ഗിരി പറയുന്നു, ഞങ്ങൾ മെറ്റീരിയൽസും വാങ്ങി തിരികെ വരുമ്പോൾ ഒരു സംഭവം ഉണ്ടായി. അവിടെ ഉണ്ടായ സംഭവം ഗിരി അവരോട് പറയുന്നു.
ദേവി, ഇത് സൂക്ഷിക്കണ്ടേ എന്ന് ജയറാം. ഗിരി കൂടെ ഉണ്ടായിരുന്നോണ്ടാ ഒന്നും പറ്റാതിരുന്നത്. എന്നെ കൊല്ലാനായിരുന്നു അവരുടെ പ്ലാൻ. ഗിരി കയറി അത് തടഞ്ഞു. എന്നെ നന്ദിനി പറഞ്ഞപ്പോൾ ജയറാമൻ പറയുന്നു, ശത്രുക്കൾ ചുറ്റിലുമുള്ള കാര്യം ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതല്ലേ. ഇദ്ദേഹത്തെ മനസ്സിലായില്ലല്ലോ എന്നെ ഗിരി പറഞ്ഞപ്പോൾ ജയറാം. രാജലക്ഷ്മി പറയുന്നു, അത് ഇയാൾ ഔട്ട് ഹൗസിൽ താമസിക്കുന്നതാണ്. ഞങ്ങളുടെ മൂത്ത മകനാണ് ഗിരീഷേ, പേര് ജയറാമൻ എന്ന് കൈമൾ പറയുന്നുണ്ട്. നമസ്കാരം എന്നെ ഗിരി ജയറാമനോട് പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ രാജലക്ഷ്മി പറയുന്നു, ഇദ്ദേഹത്തിന് വേറെ ചില പദവി കൂടിയുണ്ട്. നന്ദിനിയുടെ ഭർത്താവ് ഉദ്യോഗം കുറേ നാൾ നോക്കിയതാ. ഇടയ്ക്ക് വെച്ച് VRS എടുത്ത് സർവീസിൽ നിന്ന് പിരിഞ്ഞു. ബാക്കി കൂടി പറയട്ടെ, കുറേ നല്ല പദവികൾ കൂടി ഇദ്ദേഹത്തിൻ്റെ പേരിലുണ്ട്. മുന്തിയ പദവികളാ, പിന്നെ കോടതി കൊടുത്ത ഒരു അവാർഡും ഉണ്ട്. ഇടയ്ക്ക് കൈമൾ രാജലക്ഷ്മിയെ തടയുന്നുണ്ട് പറയാതിരിക്കാൻ. അവന് അവൻ്റെതായ സ്വാതന്ത്ര്യമുണ്ട് ജീവിക്കാൻ. സ്വാതന്ത്ര്യം ആരുടെയും ഔദാര്യമല്ല, അവകാശമാണ്. മനസ്സിനെ മതിവരുവോളം അമ്മ പരിഹസിക്കട്ടെ അച്ഛാ. ഏതായാലും ഞാൻ കിടന്ന ഗർഭപാത്രത്തിന് തറവാടക കൊടുക്കുകയും താരാട്ട് പാടുകയും ചെയ്ത ഒരു മകനൊന്നും അല്ല ഞാൻ. പറ്റിപ്പോയ ഒരു പിഴവിൻ്റെ പേരിൽ ജീവിതകാലം മുഴുവനും ഉരുകുന്ന മനുഷ്യനാണ് ഞാൻ. പരിശുദ്ധാത്മാവ് ചിരഞ്ജീവിയായി ഗരികെട്ടാതെ അലഞ്ഞത് തീവച്ച് എല്ലാത്തിനെയും കൊന്നതിനാണ്. ഞാനൊരു ചിത്രശലഭത്തിൻ്റെ ചിറക് പോലും മുറിച്ചിട്ടില്ല. രാജലക്ഷ്മി പറയുന്നു, ഏതായാലും ഇത്രയല്ലേ പറ്റുള്ളൂ. കണ്ണിൽ കൊള്ളേണ്ടത് പുരികത്ത് പറ്റി, സാരമില്ല. അതിരിക്കട്ടെ, നിങ്ങൾ പോയ കാര്യം എന്തായി? മെറ്റീരിയൽസൊക്കെ വാങ്ങിച്ചോ? ഗിരി പറയുന്നു, മെറ്റീരിയൽസ് വാങ്ങിച്ചു, കാറിനകത്തുണ്ട്, വാ കാണാം. അത് പിന്നെ കാണാമെന്ന് കൈമൾ. അപ്പോൾ നന്ദിനിയുടെ കയ്യിലെ ഒരു പൊതി ശ്രദ്ധിക്കുകയാണ് രാജലക്ഷ്മി. മോളുടെ കയ്യിൽ എന്താണിരിക്കുന്നതെന്ന് അമ്മ ചോദിക്കുന്നുണ്ട്. ഇത് തേൻമിഠായാണെന്ന് നന്ദിനി. തേൻമിഠായോ എന്ന് രാജലക്ഷ്മി ചോദിച്ചപ്പോൾ ഗിരി പറയുന്നു, കുട്ടിക്കാലത്ത് നന്ദിനിക്ക് തേൻമിഠായി വളരെ ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ വാങ്ങിക്കൊടുത്തതാണ്. അങ്ങനെ അവർ ചിരിച്ചുകൊണ്ട് നിന്നപ്പോൾ ഇത് ജയറാമന് ഇഷ്ടപ്പെടുന്നില്ല. ഇവനുള്ള ശിക്ഷ ഇങ്ങനെയല്ലേ കൊടുക്കാൻ പറ്റുമെന്ന് രാജലക്ഷ്മി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. ഒരു തേൻമിഠായി എനിക്കും തായെന്ന് രാജലക്ഷ്മി നന്ദിനിയോട് ചോദിക്കുന്നുണ്ട്. അങ്ങനെ നന്ദിനി അതിൽ നിന്നും ഒരു തേൻമിഠായി എടുത്ത് അമ്മയ്ക്ക് കൊടുത്തു. ജയറാമന്റെ മുന്നിൽ വെച്ചത് കഴിക്കുകയും ചെയ്യുന്നുണ്ട്. ദാ ചേട്ടാ എന്ന് പറഞ്ഞ നന്ദിനി അതിലൊരെണ്ണം ജയറാമന് കൊടുക്കാൻ പോയപ്പോൾ ജയറാമൻ എനിക്ക് വേണ്ടെന്ന് പറയുന്നു. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, നല്ലതൊന്നും നയിക്ക് ചേരില്ലല്ലോ. അതിരിക്കട്ടെ, ഗിരി എവിടെയാണ് താമസിക്കുന്നത്? ഞാൻ ടൗണിനടുത്തുള്ള ഒരു ഹോട്ടലിലാണ് താമസം. കമ്പനി എന്ന് ക്ലച്ച് പിടിക്കുന്നവരെ അവിടെ താമസിച്ചേ പറ്റൂ എന്ന് ഗിരി പറയുന്നു. അതെന്തിനാ ഗിരി ഹോട്ടലിൽ താമസിച്ച് വെറുതെ ക്യാഷ് കളയുന്നത്? ഇവിടെ താമസിച്ചൂടെ എന്നെ അമ്മ പറഞ്ഞപ്പോൾ ഞെട്ടലോടെ എല്ലാവരും അമ്മയെ നോക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ജയറാമൻ, ഇവിടെ താമസിക്കാൻ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട്. അല്ല, ഗിരി ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതിയെന്ന് രാജലക്ഷ്മി. ശരിയമ്മേ, എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് ഗിരി പോകുന്നു. ജയറാമൻ ഔട്ട് ഹൗസിലേക്കും നന്ദിനി അകത്തേക്കും കയറി പോകുന്നു. നീ എന്തിനാ അങ്ങനെ ഗിരിയോട് പറഞ്ഞത്? അത് ജയറാമന് വിഷമാവില്ലേ എന്ന് കൈമൾ രാജലക്ഷ്മിയോട് ചോദിച്ചപ്പോൾ രാജലക്ഷ്മി പറയുന്നു, അവനെ വിഷമിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അവൻ നന്ദിനി അനുഭവിച്ച വേദന അറിയണം എങ്കിലേ അവൻ നഷ്ടപ്പെടുത്തിയത് എത്ര വലുതാണെന്ന് അവന് മനസ്സിലാകൂ. ശേഷം കാണിക്കുന്നത് സാവിത്രി ആരും കാണാതെ ഫോണിൽ സംസാരിക്കുകയാണ്. ഇന്ദ്രജയോടാണ് സംസാരം. സാവിത്രി കാര്യങ്ങൾ അറിഞ്ഞല്ലോ എന്ന് ഇന്ദ്രജ കഴിഞ്ഞു. അവളെ തീർക്കാനൊരുക്കിയ പ്ലാൻ അത് ഗംഭീരമായിട്ട് പൊളിഞ്ഞു അല്ലേ എന്ന് സാവിത്രി പറഞ്ഞപ്പോൾ ഇന്ദ്രജ പറയുന്നു, അവളുടെ കൂടെ ഉണ്ടായിരുന്ന ആ ബാല്യകാല കളിത്തോടൻ വെറും ചില്ലറക്കാരനല്ല. ഇന്ദ്രജ അയച്ച നായാട്ടുകാരും ചില്ലറക്കാരല്ലോ. ഒരു നരന്ത പെണ്ണിനെ തീർക്കാൻ തടിമാടന്മാരായ ഗുണ്ടകൾ ചെന്നിട്ട് അവൾക്കിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ലെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ നാണക്കേട് ചില്ലറയൊന്നും അല്ല. പിന്നെ നമ്മുടെ ജാളിത മറയ്ക്കാൻ പലതും പറഞ്ഞ് നമുക്ക് ആസ്വദിക്കാമെന്ന് സാവിത്രി. ജാളിത എന്തിനെ? അവളുടെ കഥ അവസാനിപ്പിക്കാൻ ഇനിയും അവസരങ്ങൾ കിട്ടില്ലേ? ഈയിടെയായിട്ട് ഇന്ദ്രജ ഒരുക്കുന്ന കെണികളെല്ലാം എട്ട് നിലയിൽ പൊട്ടുവാണല്ലോ. എന്നാലും ആ ദുബായിൽ നിന്ന് വന്ന വീറ് ഇപ്പോൾ ഇല്ല എന്ന് സാവിത്രി പറഞ്ഞപ്പോൾ ഇന്ദ്രജ പറയുന്നു, എന്താ സാവിത്രി പരിഹസിക്കുവാണോ? അയ്യോ തെറ്റ് ധരിക്കല്ലേ, കാര്യം നടക്കാതെ വരുമ്പോൾ എനിക്ക് വിഷമോ ഇല്ലേ, അങ്ങനെ പറഞ്ഞു പോയതാ എന്ന് സാവിത്രി പറഞ്ഞപ്പോൾ ഇന്ദ്രജ പറയുന്നുണ്ട്, എനിക്ക് ഒരു കുഴപ്പം കൂടാതെ UAE തിരിച്ചു പോകണം. സാവിത്രിക്കും ഒരു കുഴപ്പവും വരരുത്. അങ്ങനെ വേണം അവളെ അവസാനിപ്പിക്കാൻ, ഒരു പഴുതുപോലും വീഴരുത്. അതിനുള്ള അവസരം നോക്കിയല്ലേ നിന്റെ ഈ കാത്തിരിപ്പ്. എന്തായാലും അവളെ അവസാനിപ്പിച്ചിട്ടേ ഞാൻ പോകൂ. അവളെ തീർക്കണം, അത് എൻ്റെയും ആവശ്യമാണെന്ന് സാവിത്രി. ചെമ്പകമംഗലം തറവാട്ടിലെ മൂത്ത മകൾ ഞാനാണ്. ആ എൻ്റെ സ്ഥാനം അവൾ തട്ടിയെടുത്തെന്ന് മാത്രമല്ല എന്നെ ഇവിടെ എല്ലാവരുടെയും ശത്രുവാക്കി. അത് എനിക്ക് സഹിക്കാൻ പറ്റുന്നതല്ല ഇന്ദ്രജെ. അവരെല്ലാവരും ഇപ്പോൾ ഒറ്റക്കെട്ടാണ്. അച്ഛൻ എന്നോടുണ്ടായിരുന്ന സെന്റിമെന്റ്സ് കൊണ്ടാണല്ലോ ഞാൻ ഇവിടെ എന്നേക്കുമായി ചെമ്പകമംഗലത്ത് താമസിക്കുന്നത്. ഇന്ദ്രജ പറയുന്നു, എനിക്കെല്ലാം അറിയാം, എനിക്കെല്ലാം മനസ്സിലാകും. വീണ്ടും സാവിത്രി പറയുന്നു, ആ മീനാക്ഷിക്കാണെങ്കിൽ എന്നെ കൊല്ലാനുള്ള ദേഷ്യമാണ്. ഇന്ദ്രജ പറയുന്നു, അല്ല സാവിത്രി, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. കാർത്തി മീനാക്ഷിയെ കല്യാണം കഴിച്ചതല്ലേ? ഇതുവരെ അവൾക്ക് ഒരു സ്ത്രീധനമൊന്നും കൊടുത്തിട്ടില്ലല്ലോ. സ്ത്രീധനം നിയമവിരുദ്ധമാണ്, അതിനെ പ്രോത്സാഹിപ്പിക്കരുതെന്ന് ഇവിടെ എല്ലാവരുടെയും പ്രമാണം.
എന്നെ സാവിത്രി പറഞ്ഞപ്പോൾ ഇന്ദ്രജ പറയുന്നു, എന്നിട്ട് ആ ഫ്രോഡ് വൈശാഖിന് സ്ത്രീധനം കൊടുക്കാൻ അവർ തയ്യാറായിരുന്നല്ലോ. അപ്പോഴാണ് സാവിത്രി ഓർക്കുന്നത് അത് ശരിയാണല്ലോ എന്ന്. അല്ല, സ്ത്രീധനം നിയമവിരുദ്ധമാണ്, അത് എല്ലാവർക്കും അറിയാം, അതങ്ങനെ നിൽക്കട്ടെ. പക്ഷേ അവൾക്ക് കിട്ടാനുള്ളത് കിട്ടണം, അർഹതയുള്ളത് കിട്ടുന്നില്ലെങ്കിൽ ചോദിച്ചു വാങ്ങണം. സാവിത്രി മീനാക്ഷിയുള്ള സ്ത്രീധനം ചോദിച്ചു വാങ്ങണം എന്നൊക്കെ ഇന്ദ്രജ പറഞ്ഞപ്പോൾ സാവിത്രി പറയുന്നു, തീർച്ചയായിട്ടും ചോദിച്ചു വാങ്ങണം ഇന്ദ്രജെ. അപ്പോഴേ ഫോൺ വെക്കുകയും ചെയ്യുന്നുണ്ട് ഇന്ദ്രജ. സ്ത്രീധനം വാങ്ങിച്ചു എന്ന ഒറ്റ കാരണം മതി ആ കാർത്തിയുടെ ജോലി തെറിപ്പിക്കാൻ എന്ന് ഇന്ദ്രജ ഫോൺ വെച്ചതിന് ശേഷം ഓർക്കുകയാണ്. സാവിത്രി മെല്ലെ ഇപ്പുറത്തെ വശത്തേക്ക് നോക്കുകയാണ്. എന്നിട്ട് അമ്മയെന്ന് വിളിക്കുന്നു. അമ്മയിലെ മുറിയിൽ ഒരു ചമ്മലോടെയാണ് അമ്മ അമ്മയെന്ന് വിളിക്കുന്നത്. നന്ദിനി അവിടേക്ക് വരുന്നു. നന്ദിനി വന്നപ്പോൾ പുച്ഛത്തോടെ നിൽക്കുകയാണ് സാവിത്രി. എന്താ സാവിത്രി എന്നെ നന്ദിനി ചോദിച്ചപ്പോൾ, ഞാനേ എൻ്റെ അമ്മയെ വിളിച്ചത് അല്ലാതെ നിന്നെയല്ല എന്ന് സാവിത്രി പറയുന്നു. രാജാവിനെ വിളിക്കുമ്പോൾ കുന്തോമേന്തി നിൽക്കുന്ന ഭടൻ കയറി വരുന്നു. നീ ചെന്ന് അമ്മയെ വിളിച്ചോണ്ട് വാ, മീനാക്ഷിയുടെ ഒരു കാര്യം സംസാരിക്കാനാണ്, വേഗം വരാൻ പറ എന്ന് സാവിത്രി പറഞ്ഞപ്പോൾ നന്ദിനി പറയുന്നു, അല്ല മീനാക്ഷിയുടെ കാര്യം സംസാരിക്കാനാണെങ്കിൽ അത് എന്നോട് പറഞ്ഞാൽ പോരെ. അത് നീ ആരാ മീനാക്ഷിയുടെ ദത്തെടുത്തു എന്ന് വെച്ച് അവളുടെ മേൽ അധികാരമില്ലല്ലോ എന്ന് സാവിത്രി പറഞ്ഞപ്പോൾ മീനാക്ഷി നന്ദിനി പറയുന്നുണ്ട്, ദത്തെടുത്തെന്ന് കരുതി അധികാരം അവിടെ നിൽക്കട്ടെ, എനിക്ക് അവളെൻ്റെ മകൾ തന്നെയാണ്. ഏത് വകുപ്പിലെ എന്ന് സാവിത്രി ചോദിക്കുന്നു. അത് ഹൃദയസമ്പന്നമായ വകുപ്പിൽ പെട്ടതാണ്, ആ വകുപ്പ് നിനക്ക് മനസ്സിലാവില്ല സാവിത്രി എന്നെ നന്ദിനി പറയുന്നുണ്ട്. ഇവരുടെ സംസാരം ശ്രദ്ധിച്ചുകൊണ്ട് മീനാക്ഷിയും അവിടേക്ക് വരുന്നു. അവരുടെ മേൽ യാതൊരു ബന്ധമില്ലാത്ത നീ എന്തിനാ അവൾക്ക് വേണ്ടി ചിലയ്ക്കുന്നത്? വഴക്കും പ്രശ്നമൊക്കെ ആണെങ്കിലും മീനാക്ഷി എൻ്റെ ആങ്ങളുടെ മകളാണ്, അതിലുപരി എൻ്റെ മകൻ കെട്ടിയെടുത്ത പെണ്ണും. അവളെ നിലക്കി നിർത്താൻ അധികാരമുള്ള അവളുടെ അമ്മായിയും വേണം ഞാൻ, മദറിലോ എന്ന് ഇംഗ്ലീഷിലും. എനിക്ക് സംസാരിക്കേണ്ടത് ചെമ്പകമംഗലത്തെ രാജലക്ഷ്മി അമ്മയോടാണ്, അതുകൊണ്ട് ശ്രീമതി ചെന്ന് രാജലക്ഷ്മി അമ്മയോട് വരാൻ പറയ ചെല്ലെ. അവിടേക്ക് രാജലക്ഷ്മി വന്നിട്ട് പറയുന്നു, എൻ്റെ മൂത്ത മകളാണ് നന്ദിനി, അല്ലാതെ സീനിയർ സെർവൻ്റ് ഒന്നുമല്ല. മറന്നു, ഇത് ദത്തുമകളാണല്ലോ എന്നെ സാവിത്രി പറഞ്ഞപ്പോൾ രാജലക്ഷ്മി പറയുന്നു, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞിട്ട് പോടി എന്ന്. എനിക്ക് സംസാരിക്കാനുള്ളത് മീനാക്ഷിയുടെ സ്ത്രീധനത്തിൻ്റെ കാര്യമാണെന്ന് സാവിത്രി. അത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് മീനാക്ഷിയും രാജലക്ഷ്മിയും നന്ദിനിയും. അതെ, സ്ത്രീധനകാര്യം തന്നെയാണെന്ന് ഒന്നുകൂടി സാവിത്രി പറയുന്നു. ഓ അത് ശരി, സ്ത്രീധനകാര്യമാണോ, എങ്കിൽ പണി കടും പൈസത്തിൽ കൊടുക്കാമെന്ന് മീനാക്ഷി. പെട്ടെന്ന് മീനാക്ഷി ഫോൺ എടുത്തിട്ട് അത് വീഡിയോ എടുത്തോ. മീനാക്ഷി കിട്ടിയതിന് എൻ്റെ മകന് സ്ത്രീധനം തന്നേ പറ്റൂ. എൻ്റെ മകൻ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ACP ആണ്, അവന് ചെറിയ സ്ത്രീധനം കിട്ടിയാൽ പോരാ, അവനെ കോടികൾ സ്ത്രീധനം കിട്ടും. ന്യായമായി വിവാഹം നടന്നിരുന്നു എങ്കിൽ ഇതിപ്പോൾ അവളുടെ അനുവാദമില്ലാതെ അവൻ ബലമായി പിടിച്ച് അവളെ താലി കെട്ടിയതല്ലേ എന്ന് കരുതി സ്ത്രീധനം കുറയ്ക്കാൻ ഞങ്ങൾ ഒരുക്കമല്ല എന്ന് സാവിത്രി പറഞ്ഞപ്പോൾ നന്ദിനി ചോദിക്കുന്നു, സ്ത്രീധനം വേണമെന്ന് എൻ്റെ മോൻ പറഞ്ഞോ എന്ന്, കാർത്തി പറഞ്ഞോ എന്ന്. പിന്നെ പറയാതെ ഞാനിങ്ങോട്ട് വരൂ എന്നും സാവിത്രി ചോദിച്ചപ്പോൾ ഞെട്ടലോടെ നിൽക്കുകയാണ് രാജലക്ഷ്മിയും നന്ദിനിയും. വരാനിരിക്കുന്ന പുതുപ്പുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ.